വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായവുമായി എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ നടന്മാർ. പ്രമോഷന് വരണമെങ്കിൽ പ്രത്യേകം തുക വേണമെന്ന് നടി ആവശ്യപ്പെട്ടതായി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സിനിമാ നിർമ്മാതാവ്. ബോളിവുഡിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള കുടുംബം ഏതാണെന്ന് അറിയാമോ? നോക്കാം. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായവുമായി നടന്മാരായ മോഹൻലാലും ടൊവിനോ തോമസും എത്തിയിരിക്കുകയാണ്. 25 ലക്ഷം രൂപ വീതമാണ് ഇരുവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. നടൻ ആസിഫ് അലിയും സാമ്പത്തിക സഹായം നൽകിയിരിക്കുകയാണ്. എത്ര തുകയാണ് നൽകിയത് എന്ന് ആസിഫ് അലി വെളിപ്പെടുത്തിയിട്ടില്ല. താരദമ്പതികളായ പേളി മാണിയും ശ്രീനീഷ് അരവിന്ദും ചേർന്ന് 5 ലക്ഷം രൂപയും സംഭാവന ചെയ്തിട്ടുണ്ട്. നിരവധി താരങ്ങളാണ് സാമ്പത്തിക സഹായവുമായി എത്തുന്നത്. കൂടാതെ സഹായ അഭ്യർത്ഥനയുമായും താരങ്ങൾ എത്തുന്നുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും 35 ലക്ഷം രൂപ വീതം കൈമാറി. ആദ്യഘട്ടമായി മമ്മൂട്ടി 20 ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ 15 ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഫഹദ് ഫാസിലും നസ്രിയയും ചേർന്നും 25 ലക്ഷം രൂപ നൽകി. തെന്നിന്ത്യൻ താരങ്ങളായ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് 50 ലക്ഷം രൂപ നൽകുകയുണ്ടായി. നടന്മാരായ കമൽഹാസൻ, വിക്രം എന്നിവർ 20 ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന 10 ലക്ഷം രൂപയും നൽകി. പ്രമോഷന് വരണമെങ്കിൽ പ്രത്യേകം തുക വേണമെന്ന് നടി ആവശ്യപ്പെട്ടതായി നിർമ്മാതാവ് പറയുകയാണ്. തമിഴ് സിനിമാ നിർമ്മാതാവ് സുരേഷ് കാമാക്ഷിയാണ് അപർണതി എന്ന നടിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപർണതി അഭിനയിക്കുന്ന നരകപൂർ എന്ന പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ വേദിയിലാണ് സുരേഷ് കാമാക്ഷി ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അപർണതി ഇന്നത്തെ പരിപാടിക്ക് വന്നിട്ടില്ല. പ്രമോഷൻ പരിപാടിക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട് ഞാനും സംവിധായകനും അവരെ വിളിച്ചിരുന്നു. വരില്ലെന്നായിരുന്നു അവരുടെ പ്രതികരണം. വരണമെങ്കിൽ പ്രത്യേകം പണം കൊടുക്കണമെന്നും പറഞ്ഞു. ഇതൊരു പുതിയ പ്രവണതയാണ്. സിനിമയുടെ സ്ഥിതി മോശമാണെന്നും വരണമെന്നും ഞാൻ വീണ്ടും അഭ്യർത്ഥിച്ചു. പിന്നീട് 2-3 കണ്ടീഷനുകളും നടി മുന്നോട്ട് വെച്ചു. എനിക്ക് തുല്യരായ ആളുകൾക്കൊപ്പമേ വേദിയിൽ ഇരിക്കുമെന്നും അടുത്ത സീറ്റിൽ ആരിരിക്കണമെന്ന് താൻ നിശ്ചയിക്കുമെന്നും അവർ പറഞ്ഞു. ഇത് കേട്ട് എനിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. പരാതിയുമായി ഞാൻ നടിക സംഘത്തെ സമീപിച്ചു. സംഘടനയിൽ ഇവർ ഇല്ലെന്ന് മനസ്സിലായി. സംവിധായകരുടെ സംഘടനയിൽ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ വെട്രിയും ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അവസാനം അവർ പറഞ്ഞു 3 ലക്ഷം രൂപ കൊടുത്താൽ വരാമെന്ന്. 2 ദിവസം കഴിഞ്ഞ് അവർ എന്നെ വിളിച്ചു. സോറി സാർ, ആരെന്ന് അറിയാതെ സംസാരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. പ്രമോഷന് വരാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, പടത്തെ പിന്തുണച്ചാൽ മതിയെന്ന്. എന്നാൽ പ്രമോഷന് വരാമെന്ന് സമ്മതിച്ചയാൾ വന്നിട്ടില്ല. വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്നാണ് കേൾക്കുന്നത്. തമിഴ് സിനിമയിൽ ഇത്തരക്കാരെ ആവശ്യമില്ലെന്നും അവർ പരിധിക്ക് പുറത്തു തന്നെ ഇരിക്കട്ടെ എന്നും സുരേഷ് കാമാക്ഷി പറഞ്ഞു. ബോളിവുഡ് അടക്കി വാഴുന്ന ചില കുടുംബങ്ങളുണ്ട്. ബച്ചൻ കുടുംബം, കപൂർ കുടുംബം, ചോപ്ര കുടുംബം എന്നിവരെല്ലാം ഇതിൽ ചിലരാണ്. കൂട്ടത്തിൽ ഏറ്റവും ആസ്തിയുള്ള കുടുംബം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ബോളിവുഡിലെ പ്രമുഖ നിർമ്മാതാക്കളായ ടി സീരീസിന്റെ ഉടമസ്ഥരായ കുമാർ ഫാമിലിയാണ് ആസ്തിയുടെ കാര്യത്തിൽ ആദ്യ സ്ഥാനത്തുള്ളത്. 10,000 കോടിയാണ് ഇവരുടെ ആസ്തി. ബോളിവുഡിലെ ഏറ്റവും സമ്പന്നരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേത് കുമാർ ഫാമിലിയാണ്. ഭൂഷൺ കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ടി സീരീസ്. അദ്ദേഹത്തിന്റെ സഹോദരൻ കൃഷ്ണകുമാർ പങ്കാളിയാണ്. റിപ്പോർട്ട് പ്രകാരം കുമാർ ഫാമിലിയുടെ ആസ്തി എന്ന് പറയുന്നത് 10,000 കോടിയിലധികമാണ്. 1983 അന്തരിച്ച ഗുൽഷൻ കുമാറാണ് ടി സീരീസ് സ്ഥാപിച്ചത്. ഖയാമത്തെ, ഖയാമത് തക്, ആഷിഖി തുടങ്ങിയ സിനിമകളിലൂടെയാണ് ശ്രദ്ധ നേടിയത്. ബോളിവുഡിൽ വിജയമായി മാറിയ ഭൂൽ ഭുലയ്യാ 2, തൂ ജൂതി മേ മക്കർ എന്നിവയാണ് അവസാനം ടി സീരീസ് നിർമ്മിച്ച ചിത്രങ്ങൾ. രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് ചോപ്ര ഫാമിലിയാണ്. യശ്രാജ് ഫിലിംസിന്റെ ഉടമസ്ഥരായ ചോപ്ര കുടുംബമാണ് സമ്പത്തിന്റെ കാര്യത്തിൽ 2-ാം സ്ഥാനത്തുള്ളത്. 8,000 കോടിയാണ് ഇവരുടെ ആസ്തി. ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് സംവിധായകരും നിർമ്മാതാക്കളുമായ യശ് ചോപ്ര 1970 നിർമ്മാണ കമ്പനി സ്ഥാപിക്കുന്നത്. നിലവിൽ ആദിത്യ ചോപ്രയാണ് കമ്പനിയുടെ ഉടമ. നടി റാണി മുഖർജിയാണ് ആദിത്യ ചോപ്രയുടെ ഭാര്യ. 3-ാമത്തെ കുടുംബം ബച്ചൻ ഫാമിലിയാണ്. ബോളിവുഡിലെ ശക്തമായ സാന്നിധ്യമാണ് ബച്ചൻ ഫാമിലി. അമിതാഭ് ബച്ചന്റെയും കുടുംബത്തിന്റെയും ആസ്തി 4,500 കോടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമിതാഭ് ബച്ചൻ, മകൻ അഭിഷേക് ബച്ചൻ, മരുമകൾ ഐശ്വര്യ ബച്ചൻ എന്നിവർ ചേർന്നതാണ് ബച്ചൻ കുടുംബം. 4-ാമത്തെ കുടുംബം കപൂർ ഫാമിലിയാണ്. ബോളിവുഡിൽ നിരവധി സൂപ്പർ താരങ്ങളെ സമ്മാനിച്ച കുടുംബമാണ് കപൂർ ഫാമിലി. 4 തലമുറകളായി കപൂർ ഫാമിലി സിനിമയിൽ സജീവമാണ്. പൃഥ്വിരാജ് കപൂറാണ് ഈ കുടുംബത്തിലെ ആദ്യ അംഗം. 1929 അദ്ദേഹം സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. ഇപ്പോൾ രൺബീർ കപൂറിലും ആലിയ ഭട്ടിലും എത്തി നിൽക്കുകയാണ് കപൂർ കുടുംബത്തിന്റെ വളർച്ച. 2,000 കോടിയാണ് കപൂർ കുടുംബത്തിന്റെ ആസ്തി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.